भवत् भक्ति ही भवत भक्ति ही प्रमुख मथुरा प्रमुख मथुरा तदगुण तो रसात तद तो गुण रसात अखिल परिताप प्रशमनी अखिल परिताप प्रशमनी स्वांदे स्व अंधे इमल परिबोधोदय मिलत महानंदा द्वैदम विमला പരിബോധ ഉദയ മിളത് മഹാ ആനന്ദ അദ്വൈതം എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം മൂന്നാം ദശകത്തിലെ ആറാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുന്നു പ്രവേശിക്കുന്നു ഭക്തിയെക്കുറിച്ചാണ് ഭടതിരിപ്പാട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭക്തി ആദ്യവസാനം മധുരമാണ് സുഖകരമാണ് ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഭക്തി നമുക്ക് പരമാനന്ദത്തെ പ്രദാനം ചെയ്യുന്നു ഭവൽ ഭക്തി സ്ഥാവുഖമുരാഗുണരസാൽ ഹേ ഭഗവൻ അങ്ങനെയുള്ള ഭക്തി ഒന്നു മാത്രമാണ് തുടക്കം മുതൽ മധുരത്തെ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നത് എന്താ കാരണം തൊദ്ഗുണരസാൽ അങ്ങയുടെ ആ സത്വഗുണം അങ്ങയുടെ എല്ലാ അവതാരങ്ങളും സത്വഗുണത്തിൽ നിന്നാണ് അങ്ങയുടെ എല്ലാ കർമ്മങ്ങളും സത്വഗുണത്തിനെ ആശ്രയിച്ചുള്ളതാണ് അപ്പോൾ ആ കർമ്മങ്ങൾ ആ കർമ്മങ്ങൾ മൂലം നമുക്കുണ്ടാകുന്നതായ ഭക്തി ഭവൽ ഭക്തി അത് അത്യന്തം മനോഹരമാണ് മധുരമാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല ആ ഭക്തി ഒന്ന് ആദ്യം ഉണ്ടാക്കിയെടുക്കേ വേണ്ടു അത് ഉണ്ടാക്കിയെടുത്താൽ പിന്നെ അത് പുരോഗമിച്ചുകൊള്ളും മുന്നേറിക്കൊള്ളും മറ്റ് ചിന്തകളില്ലാതെ കണ്ട് ആ ഭഗവത് ഭക്തിയിൽ തന്നെ നമ്മൾ മനസ്സിനെ വ്യാപരിപ്പിച്ചാൽ അത് മുകളിലേക്ക് വർദ്ധിക്കും ആരൂഢാചൽ അത് മുകളിലേക്ക് കയറും വർധിച്ചു വരും എപ്പോൾ അത് വർദ്ധിക്കുന്നുവോ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ അഖിലപരിതാപ്രസമനീ പിന്നെ എന്തെതു ദുഃഖങ്ങൾ നമ്മുടെ ശരീരത്തിനോ മനസ്സിനോ ബുദ്ധിക്കോ ഉണ്ടോ അതൊക്കെ നശിക്കുന്നു എല്ലാറ്റിനെയും നശിപ്പിക്കുന്നു എന്നിട്ടോ ഒടുവിൽ പുനഃചാന്തേ അവസാനം കൊണ്ട് സ്വാന്തേ അവനവൻ്റെ ഹൃദയത്തിൽ ആ ഹൃദയത്തിൽ വിമലപരിബോധോദയമിളൻ മഹാനന്ദദ്വൈതം ദിശതി നിർമ്മലമായ ജ്ഞാനം നേരത്തെയും പറഞ്ഞു ഇത് കഴിഞ്ഞ ദശകത്തിലും പറഞ്ഞതാണ് ആ ഭക്തി മൂലം നിർമ്മലമായ ജ്ഞാനം മനസ്സിലുദിക്കുന്നു വിമലപരിബോധം അത്യന്തം നിർമ്മലമാണ് യാതൊരുവിധ മാലിന്യങ്ങളില്ലാത്തത് എന്തുകൊണ്ട് അങ്ങനെയുള്ള ഹൃദയത്തിൽ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത് ആ ഹൃദയത്തിലെ മാലിന്യങ്ങൾ മുഴുവൻ ഹൃദയത്തിൻ്റെ മാലിന്യം രാഗദ്വേഷങ്ങളും ചാഞ്ചല്യവുമാണ് അത് തീരെ മാറുന്നു അങ്ങനെ നിർമ്മലമായ ആ ഹൃദയത്തിൽ പരിബോധം ആ ജ്ഞാനം ചുറ്റും എല്ലായിടത്തും വ്യാപിക്കുന്നു ഉദയത് അതങ്ങനെ മുകളിലേക്ക് വരുന്നു മിളത്ത് അതോടുകൂടി മഹാനന്ദദ്വൈതം ദിശതി ആ ബ്രഹ്മാനന്ദം നമുക്ക് കാണിച്ചു തരുന്നു അത് നമ്മളിൽ ഉറക്കുന്നു ഹേ ഭഗവൻ ി മതപ്രാർത്ഥ്യമപരം വേറെ എന്താണ് നമുക്കിതിൽ ഇതിൽ കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനുള്ളത് ഒന്നുമില്ല എന്നർത്ഥം അപ്പോൾ ഈ ഭക്തി ദശകത്തിലുടനീളം ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നതാണ് ഈ ഭക്തി വർദ്ധിക്കണമേ ആദ്യം ഭക്തി ഉണ്ടാകണമേ ഭക്തി വർദ്ധിക്കണമേ ഓരോ ശ്ലോകത്തിലും അത് തന്നെയാണ് വീണ്ടും വീണ്ടും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ആ ഭക്തി കൊണ്ടാണ് നമ്മുടെ സ്വരൂപം നമ്മൾ മനസ്സിലാക്കുന്നത് അതാണ് ഭഗവാൻ ഗീതിയിലത് പറയുന്നു ഭക്തിയാ മാഭിജാനാദീ ഭക്തി കൊണ്ടാണ് നിങ്ങൾ എന്നെ അറിയുന്നത് അല്ലാണ്ട് ജ്ഞാനം കുറേ ഉപനിഷത്ത് പഠിച്ചുകൊണ്ട് എന്നെ അറിയുന്നില്ല കുറേ പുരാണങ്ങളും ഇതിഹാസങ്ങളും വായിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ അറിയുന്നില്ല ഭക്തി കൊണ്ടാണ് നിങ്ങൾ എന്നെ അറിയുന്നത് രാമകൃഷ്ണദേവൻ എപ്പോഴും പറയുന്നതാണ് ഭക്തി നേടൂ ആ ഭക്തിക്ക് മാത്രമേ മൂല്യമുള്ളൂ ഒന്ന് ബാക്കി ജ്ഞാനം കർമ്മം ധ്യാനം എന്നുള്ളതെല്ലാം വെറും പൂജ്യങ്ങളാണ് ഇപ്പോൾ ഭക്തിയാകുന്ന ഒന്ന് നേടിയാൽ പിന്നെ മറ്റേതിനൊക്കെ വലിയ ഉണ്ട് അതുകൊണ്ട് ഭക്തി നേടൂ ഭക്തിയാമാം മാം അഭിജാനാദി അപ്പോൾ ഭക്തി കൊണ്ടാണ് ഈ ഭക്തന്മാരെ എന്നെ അറിയുന്നത് എന്താ അറിയണത് യവാൻ ഞാൻ ഏത് തരക്കാരനാണ് യശ്ചാസ്മി ആരാണ് എന്നൊക്കെ തത്വ തിദ്ധാന്തപരമായിട്ട് അറിയുന്നു എപ്പോൾ സിദ്ധാന്തപരമായിട്ട് അറിഞ്ഞോ തതോ മാം തത്വതോ ജ്ഞാത്വ സിദ്ധാന്തപരമായിട്ട് ഭഗവാൻ ആനന്ദസ്വരൂപനാണ് എന്ന് നമ്മൾ എപ്പോൾ അറിയുന്നുവോ വിശദേ തദനന്തരം ആ ഭഗവാനിലേക്ക് ആ ആനന്ദത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു അനുഭവം ജ്ഞാനം വിജ്ഞാനമായിത്തീരുന്നു അതിന് കാരണമായിട്ട് നിൽക്കുന്നത് ഭക്തിയാണ് ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ആ പരമാത്മാവിനെ നമുക്ക് ഓരോരുത്തർക്കും പ്രാപിക്കാൻ സാധിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ നിരന്തരം ഭജിച്ചുകൊണ്ടിരിക്കണം അതോടൊപ്പം തന്നെ വിവേകാനന്ദ സ്വാമി പറഞ്ഞതുപോലെ കർമ്മം ചെയ്ത് കൊണ്ടുവന്നതായ വാസനകളെ ക്ഷയിപ്പിച്ചും ഇരിക്കണം കൊണ്ടുവന്ന വാസനകൾ അവിടെ ഇരിക്കുന്നു ആ വാസനകൾ ക്ഷയിക്കുന്നവരെയാണ് നമുക്ക് ഈ ശരീരത്തിൽ ഇരിക്കാനുള്ളത് പ്രാരബ്ധം കഴിയുന്നതുവരെ അപ്പോൾ കർമ്മങ്ങൾ ചെയ്യുക നേരത്തെ പറഞ്ഞതുപോലെ ആ കർമ്മയോഗപ്രകാരം കർമ്മം ചെയ്ത് വാസനകളെ ക്ഷയിപ്പിക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ കർമ്മങ്ങളെ മുഴുവൻ ഈശ്വരനുള്ള പൂജയാക്കി തീർക്കുക ഈശ്വരാർപ്പണമാക്കുക അവിടെ ആ ഫലത്തിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിനെ വ്യാകുലപ്പെടുത്താതിരിക്കുക അതിനാണ് ഫലത്തിനെ കുറിച്ച് എന്ന് പറയുന്നത് എപ്പോൾ ഫലത്തിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുവോ ആ കുട്ടി പരീക്ഷയ്ക്ക് ഇരിക്കുന്നു എനിക്ക് റാങ്ക് കിട്ടുമോ എന്ന് ചിന്തിച്ചാൽ അവൻ എഴുതാനുള്ള കഴിവ് പോയി അതാണ് ഫലത്തിനെക്കുറിച്ച് ചിന്തിക്കാതെ കണ്ട് താൻ ചെയ്യേണ്ടത് എന്താണ് പഠിച്ചു അതിനെങ്ങട് ഫലം ഭഗവാന്റെ കയ്യിലാണെന്ന് മനസ്സിലാക്കി കർമ്മം ചെയ്യണം അത് എല്ലാ കർമ്മങ്ങളും അങ്ങനെ ആയിരിക്കണം ഒരു കർമ്മത്തിൻ്റെ ഫലത്തിൽ നമ്മുടെ മനസ്സിരിക്കരുത് എന്താണ് ഫലത്തിനെ കുറിച്ച് ചിന്ത വന്നാൽ മനസ്സ് വ്യാകുലമാവും മനസ്സിനൊരിക്കലും വ്യാകുലത വരാൻ പാടില്ല മനസ്സ് ഇളകാതെ കണ്ട് നിർമ്മലവും നിശ്ചലവുമായിട്ടിരിക്കണം അതിന് കർമ്മയോഗപ്രകാരം കർമ്മം അനുഷ്ഠിക്കുക തന്നെ വേണം അങ്ങനെ ആരാണോ എല്ലാ കർമ്മങ്ങളും ഭഗവാനുള്ള പൂജയായിട്ട് അനുഷ്ഠിക്കുന്നത് അയാളാണ് ഈ ജീവിതത്തിൽ കൃതകൃത്യനായിത്തീരുന്നത് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് മയി സർവാണി കർമാണി സന്യസ്സി ആധ്യാത്മചേതസാ എല്ലാ കർമ്മങ്ങളും അർജുന എന്നിലർപ്പിച്ചിട്ട് അധ്യാത്മചിന്തയോടുകൂടി ആത്മാവിനെക്കുറിച്ചുള്ള ചിന്ത ആത്മാവാണ് നമുക്ക് പ്രാപിക്കാനുള്ളത് ആ ആത്മാവിനെക്കുറിച്ചുള്ള ചിന്ത മാത്രമായിരിക്കണം അവിടെ വേറെ ഒന്നിനെക്കുറിച്ചും ആഗ്രഹിക്കരുത് നിരാശീ ഒരാശിയുമില്ലാതെ നിർമ്മമോ ഇവിടെ എന്തൊക്കെ നേടി ഞാൻ നേടിയോ അതൊന്നും എൻ്റെയല്ല എല്ലാം ആ ഭഗവാൻ്റെയാണ് ആത്മാവായ ഭഗവാൻ എൻ്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ടാണല്ലോ എനിക്ക് നേടാൻ സാധിച്ചത് എന്നെപ്പോഴും നമ്മൾ ചിന്തിക്കണം ആത്മാവായ ഭഗവാൻ എൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന കൊണ്ടാണല്ലോ എനിക്ക് സംസാരിക്കാനും എനിക്ക് സകല കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് നിരന്തരം ചിന്തിക്കണം എന്നിട്ട് യുദ്ധസ്വ വിഗതജ്വരഹ നമ്മൾ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യണം ഏത് കർമ്മമാണോ സ്വധർമ്മമാണോ നമുക്ക് വന്നിരിക്കുന്നത് ആ സ്വധർമ്മത്തിനെ അനുഷ്ഠിക്കണം യാതൊരു ജ്വരവുമില്ലാതെ മനസ്സിനളക്കമില്ലാതെ മനസ്സിന് ഇളക്കം വരുന്നതാണ് ജ്വരം മനസ്സിന് ഇളക്കമില്ലാതെ കണ്ട് ഭഗവത് ചിന്തയോടുകൂടി ഭഗവാനെ പ്രാപിക്കുകയാണ് എൻ്റെ ലക്ഷ്യം ആ ഭഗവാനെ പ്രാപിക്കാൻ ഞാൻ എൻ്റെ കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായി ചെയ്യുന്നു എപ്പോഴും വിചാരിക്കണം ഇതെപ്പോഴും വിചാരിക്കണം എപ്പോഴാണോ ഇന്ദ്രപ്രസ്ഥത്തിൽ അർജുനനും കൃഷ്ണൻ കൂടി അഞ്ചാറുമാസക്കാലം ഒന്നിച്ചിരുന്നു എന്ന അവരുടെ ആ ഇന്ദ്രപ്രസ്ഥം പണിയുന്നതായ സമയത്ത് ഭഗവാൻ കൂടെ തന്നെ അർജുൻ്റെ കൂടെ തന്നെ ഇരുന്നു അപ്പം ആചാര്യന്മാർ പറയും ഒരിക്കൽ അങ്ങനെ ഉച്ചയ്ക്ക് നടക്കാനായിട്ട് ഇറങ്ങി രണ്ടുപേരും കൂടി കാട്ടിൻ്റെ ഉള്ളി കൂടി അങ്ങനെ നടക്കണം അങ്ങനെ നടന്ന് നടന്ന് ക്ഷീണിച്ചു അർജുനൻ ക്ഷീണിച്ചു അർജുനന് നല്ല ദാഹം വന്നു അപ്പോൾ അർജുനൻ പറഞ്ഞു കൃഷ്ണ എനിക്ക് ഒരടി നടക്കാൻ വയ്യ എന്തെങ്കിലും വെള്ളം കുടിക്കാൻ വേണം ഇത് എപ്പോൾ വരും ഇപ്പം കിട്ടും എന്ന് പറഞ്ഞിങ്ങോട്ട് പോകുമ്പോഴേ അത് വലിയൊരു കൊട്ടാരം എടുക്കണു പോയി ചോദിച്ചോളൂ വെള്ളം ചോദിച്ചോളൂ അവിടെ പോയി മുട്ടി അളവെന്ന് തുറന്നു ഉം കുറച്ച് വെള്ളം കുടിക്കണം ദാഹിക്കണം ഉച്ചക്കൊന്ന് ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് വെള്ളം കുടിക്കൽ ഒറ്റ അടക്കൽ വാതിൽ അർജുനൊന്നും ഇടാതെ പുറത്തേക്ക് ഇറങ്ങി കൃഷ്ണ എങ്ങനെ അത് സാരില് എങ്ങനെയൊക്കെ ആൾക്കാരുണ്ടാവും എന്ന് മനസ്സിലാക്കി വേണം നമ്മളവിടെ ജീവിക്കാൻ നീ പ്രതികരിക്കാൻ നന്നായി എനിക്ക് പേടിയുണ്ടായിരുന്നു നീ പ്രതികരിക്കുവോ എന്നൊക്കെ എനിക്ക് പേടി ഉണ്ടായിരുന്നു എന്തായാലും അത് ഉണ്ടായില്ലോ നന്നായി കൃഷ്ണ എനിക്ക് ദാഹിച്ചിട്ട് വയ്യ അതിനെന്തെങ്കിലും വഴിയുണ്ടോ ഇപ്പം ഇപ്പം കാണിച്ചു തരാം കുറച്ചങ്ങോട്ട് പോകുമ്പോഴേക്കും ഒരു കുടില് അതിൽ ഒരു അമ്മൂമ്മ മുൻഭാഗത്തിരിക്കുന്നു ഇപ്പോൾ രണ്ടുപേരും അങ്ങോട്ട് കയറി അമ്മൂമ്മ വേ എണിച്ചു മക്കളെ വരും വരും എണിച്ചതേ ഉള്ളൂ മക്കളെ വരും വരും പറഞ്ഞ് വിളിച്ചു അവർക്ക് പായ ഇട്ട് കൊടുത്തു ഇരിക്കാൻ പറഞ്ഞു ചോദിക്കാതെ കണ്ട് നല്ല മോരും വെള്ളം പാകത്തിനുപ്പ് നാരങ്ങ പിഴിഞ്ഞത് ഒക്കെ ഇതായിട്ട് കൊടുന്ന് കൊടുത്തു മക്കളെ കുടിക്കി കുടിക്കി കുടിച്ചു കുറച്ചുകൂടി അതി മതി മതി അപ്പം കൃഷ്ണൻ ചോദിച്ചു അമ്മൂമ്മേ അമ്മൂമ്മ എങ്ങനെയാണ് ജീവിക്കുന്നത് മക്കളെ ഒരു പശുവുണ്ട് അതിന് രണ്ട് നാഴി പാൽ കിട്ടും ഒരു നാഴി ഞാൻ വിറ്റിട്ട് അരി മേടിക്കണ്ടേ അരിയും മുളകും മേടിക്കണ്ടേ ആ ഒരു നാഴി കൊണ്ട് അത് മേടിക്കും ബാക്കി ഒരു നാഴി ഞാൻ കുടിക്കുകയും ചെയ്യും അങ്ങനെ അപ്പം സുഖമാണ് മൂമ്മയുടെ ജീവിതം സുഖമായിട്ടിരിക്കണു മനെ എപ്പോഴും ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ട് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു എന്നാൽ ശരിയാ മൂമ്മേ ഇറങ്ങട്ടെ ഇറങ്ങി രണ്ടുപേരും ഇറങ്ങി പുറത്തിറങ്ങിയോ ആ പശു പശുറ്റാകട്ടെ ഭഗവാൻ അർജുനങ്ങോട്ട് ദേഷ്യം വന്നു ആ മറ്റേ ആളോട് ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല എന്നല്ല അയാൾക്കെല്ലാം ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കും കൂടി ചെയ്തു ഇപ്പോൾ അമ്മൂമ്മയുടെ പശു ചാവട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു എന്താ കൃഷ്ണത് ഇങ്ങനെ അതെ അർജുന അമ്മൂമ്മയ്ക്ക് എന്നെ പ്രാപിക്കാൻ ഇപ്പോൾ തടസ്സമായി നിൽക്കുന്നത് ആ പശു മാത്രമാണ് ആ പശുവും കൂടി പോയാൽ അമ്മൂപ്പിന്നെ എൻ്റെ അടുത്തേക്കാണ് വരുന്നത് അതിനുവേണ്ടി മാത്രമാണ് ആ വിധത്തിൽ ഞാൻ ചെയ്തത് അമ്മൂമ്മ തൻ്റെ കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പണമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണു യാതൊരു വിധത്തിലുള്ള മറ്റു ചിന്തകളും ഇല്ലാതിരിക്കണു ഇനിയിപ്പം എന്നെ പ്രാപിക്കുകയാണ് വേണ്ടത് അതിന് തടസ്സമായി നിൽക്കുന്ന ഈ പശുവാണ് അതിനെ ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ അമ്മ എൻ്റെ അടുത്തേക്ക് തന്നെ വരും ഇങ്ങനെയാണ് നമ്മളും ജീവിക്കേണ്ടത് ഒന്നിലും ആഗ്രഹമില്ലാതെ കണ്ട് ഒന്നിലും എൻ്റെ എന്നുള്ള ഭാവം ഇല്ലാതെ കണ്ട് യുദ്ധ സ്വവിഗതജ്വരഹ മനസ്സിന് അല്പം പോലും ചാഞ്ചല്യമില്ലാതെ നമ്മുടെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം അർജുനായതുകൊണ്ട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു അർജുനൻ്റെ കർമ്മം അതാണ് അധർമ്മികളെ നശിപ്പിക്കുക എന്നുള്ളതാണ് അർജുനൻ ക്ഷത്രിയനായിരിക്കുന്ന അർജുനൻ്റെ കർമ്മം അതുകൊണ്ട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു അല്ലാതെ നമ്മളോട് യുദ്ധം ചെയ്യാനല്ല ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എന്ത് സ്വധർമ്മമാണ് നമുക്ക് ആചരിക്കാനുള്ളത് ആ സ്വധർമ്മത്തിനെ ആചരിച്ചാൽ ഭക്തിയോടുകൂടി ആചരിച്ചാൽ ആ ജ്ഞാനം നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും തെളിഞ്ഞു പ്രകാശിക്കും അതു തന്നെയാണ് ഭഗവാൻ പ്രജ്ഞാനം ബ്രഹ്മ ആ ജ്ഞാനമാണ് നേടേണ്ടത് എന്ന് അങ്ങ് കാണിച്ചു തന്നിട്ടില്ലേ പല ഭക്തന്മാരുടെ ജീവിതത്തിലൂടെ ആ പൃഥുവിൻ്റെ ജീവിതത്തിലൂടെ ഋഷഭദേവൻ്റെ ജീവിതത്തിലൂടെ ഒക്കെ അങ്ങ് കാണിച്ചു തന്നിട്ടില്ലേ ആരാണോ അവരവരുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആ ഭഗവാനിൽ മനസ്സിനെ അർപ്പിക്കുന്നത് അവർക്കെല്ലാവർക്കും വിമലപരിബോധോദയളൻ മഹാനന്ദദ്വൈതം ദിശതി ആദ്യം നിർമ്മലമായ ജ്ഞാനവും ആ ജ്ഞാനത്തിൽ നിന്ന് ഈ പരമാനന്ദവും അവർക്ക് കിട്ടുന്നു കിമതപ്രാർമപരം വേറെ ഒന്നും നമുക്ക് പ്രാർത്ഥിക്കാനില്ല അതുമാത്രമാണ് ഹേ ഭഗവൻ എനിക്കും വേണ്ടത് അതുകൊണ്ട് അത് നേടാൻ വേണ്ടി എന്നെ അനുഗ്രഹിക്കണേ